ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഒരു ഫ്ലക്സ് ബോക്സ് ആണ്. ഒരു കമ്പനി എന്താണ് പറയുക, കുറച്ച് ക്വാളിറ്റിയുള്ള ടൈപ്പ് ഒരു ഫ്ലക്സ് ബോക്സ് ആണ്. നമുക്കിത് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലടിക്കാൻ മറക്കണ്ട. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ പവർ കൊടുത്തു നോക്കാം. പവർ കൊടുത്ത് നോക്കാം. ഇതിൽ പിന്നെ ഇതുണ്ട്, ഈ ടൈപ്പാണ് നമുക്കത് അൺമട്ടേ വിട്ട് വേണം കൊടുക്കാൻ. നമ്മുടെ പ്ലഗിൽ കറണ്ട് നോക്കട്ടെ. ആ, നമ്മുടെ പ്ലഗിൽ കറണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേതിലെങ്കിലും പവർ വരുന്നുണ്ടോന്ന് നോക്കണം. അപ്പോൾ ഇതിൽ പവർ വരുന്നില്ല, അതാണ് നമ്മുടെ കംപ്ലൈൻറ്റ്. അപ്പം എന്ത് ചെയ്യും, നമുക്കിത് അഴിക്കാം. ഒരു ഓവർലോഡ് സ്വിച്ച് ഒക്കെ ഉണ്ട്, പക്ഷെ അത് വെറുതെ വെച്ചിട്ടുള്ളൂ, ചുമ്മാ പറ്റിയിട്ടാണ്. ഓക്കെ, അതിൻ്റെ ലോക്കും അപ്പോൾ ഇതും നമുക്ക് വയറാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. മീറ്ററിൽ ഇട്ടിട്ട് എർത്ത് കണക്ട് എർത്ത് വരുന്നുണ്ട്. ന്യൂട്രൽ ന്യൂട്രലുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ് ഇല്ല. ഫേസ് വരാത്തതിൻ്റെ കാരണം ഇതിനകത്തൊരു ജ്യൂസ് ഉണ്ടാവാൻ സാധ്യത. ഇവിടെ ഈ പ്ലഗിനുള്ളിൽ നമുക്ക് അതിനകത്ത് ഫ്യൂസ് ഉണ്ടോ എന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഫ്യൂസ്, യെസ്, ഇതിനകത്ത് ഫ്യൂസ് ഉണ്ട്. ഇതുണ്ടോ, ഒരു 13 ആമ്പിയർ ഫ്യൂസ് ഇതിനകത്ത് കിടന്നുണ്ട്. നമുക്ക് വാറ ചെയ്ത് പോകാനാണ് സാധ്യത. നമ്മൾ നോക്കാം. യെസ്, ഇതിൻ്റെ ഫ്യൂസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫ്യൂസ് മാറ്റിയിടണം. ഫ്യൂസ് 13 ആമ്പിയർ 250 വോൾട്ട് ഫ്യൂസാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അത് നമുക്ക് മാറ്റിയിട്ട് നോക്കാം. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള ഫ്യൂസ് നമുക്കിവിടെ മാർക്കറ്റിൽ കിട്ടുന്നില്ല. ഇത്തിരി വലിപ്പം കൂടുതലാണിതിൽ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഫ്യൂസ് പോയ ഫ്യൂസിന് നമുക്കൊരു സാധാരണ ഫ്യൂസ് കിട്ടുന്ന പോലെ ഒരു കമ്പി ഉപയോഗിച്ച് കെട്ടി സോൾഡർ ചെയ്ത് വെക്കാം. ഇന്ന് നമുക്കിടാം. അപ്പോൾ പോരെ, നല്ല കോപ്പറിൻ്റെ കമ്പി എടുത്തിട്ട് ഒരു സോൾഡർ ചെയ്തു. അപ്പം നിലവിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ ടൈപ്പ് ഫ്യൂസ് നമുക്ക് കിട്ടാത്തതിനാൽ ഫ്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ രണ്ട് കമ്പി ഇട്ടിട്ട് രണ്ട് തിരിച്ച് കമ്പി നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് അപ്പോൾ നമുക്കിതിൽ ഫ്യൂസ് ഇടാം. അതിലിട്ട് നമുക്ക് അടപ്പടയ്ക്കാം. വയർ നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാമല്ലോ.
ഈ സമയത്ത് നമുക്ക് വയറും കൂടെ ചെക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഈ പ്ലസിൻ്റെ വയറിൽ കണക്ഷൻ ഉണ്ടായില്ല. ആ ഓക്കെ, ഇവിടെ പ്ലസ് കിട്ടുന്നുണ്ട്. അപ്പം വയറിന് കംപ്ലൈൻ്റ് ഇല്ല, ഫ്യൂസ് മാത്രമേ കംപ്ലൈൻ്റ് ഉള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ നമുക്ക് നോക്കാം. എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ് ഓക്കെ, ലൈറ്റുകളെല്ലാം ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയറൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ക്രൂ ചെയ്യാം. അത് നമ്മുടെ ഫ്ലക്സ് ബോക്സ് റണ്ണിങ് ആണ്. എല്ലാ ലൈറ്റും കത്തുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. നമ്മുടെ ബൾബ് വെച്ചിട്ട് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇപ്പോൾ മീറ്ററിൽ നമുക്ക് ചെക്ക് ചെയ്യണം. മീറ്ററിൽ വേണം ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ചാലുവാണ് അപ്പോൾ നമ്മുടെ ഫ്ലക്സ് ബോക്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് ആകെ ഉണ്ടായിരുന്ന കംപ്ലൈൻറ്റ് ഇതിൻ്റെ ഫ്യൂസ് പോയതാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഫ്യൂസ്. അപ്പോൾ ഫ്യൂസ് നമ്മൾ മാറ്റിയിട്ടു. ഫ്യൂസ് മാറ്റിയിട്ടില്ല, ഫ്യൂസ് ആ വലിപ്പത്തിലുള്ള ഫ്യൂസ് നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അതേ ഫ്യൂസിൽ തന്നെ ഒരു കമ്പി സോൾഡർ ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, സാധാരണ ഫ്യൂസ് കിട്ടുന്ന പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലക്സ് ബോക്സ് ഓക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഫ്ലക്സ് ബോക്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.